ചിൽഡ്രൻസ് ഹോമിൽ കുട്ടികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി. അന്തേവാസികളായ 12 കുട്ടികളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നാണ് ആത്മഹത്യാ ഭീഷണി. കൊച്ചിയിൽ നിന്ന് രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, എന്താണ് ആത്മഹത്യാ ഭീഷണിക്ക് കാരണം? ഇപ്പോഴെന്താണ് സ്ഥിതി? ഇനി വിവിധ കാരണങ്ങളാണ് ഇവർ പറയുന്നത്. ഏതാണ്ട് 2.5 മണിക്കൂറായിട്ട് ഈ കുട്ടികൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇപ്പോൾ ADM അടക്കമുള്ള ഒരു സ്ഥലത്തെത്തി ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവർക്ക് മാനസികമായ പീഡനമാണ് വാർഡൻ്റെ ഭാഗത്തു നിന്നാണ് ഇവരുടെ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്. കലോത്സവങ്ങളിലൊക്കെ ഇവരിൽ പലരും സമ്മാനമൊക്കെ വാങ്ങിയവരാണ്. ഇവരെ മറ്റു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം വാർഡൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഒപ്പം സമയാസമയം വീട്ടിൽ വിടുന്നില്ല, രക്ഷിതാക്കളെ കാണാൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഇവർ ഹോസ്റ്റൽ വാർഡിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുട്ടികൾ 9 മണി മുതൽ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഏതാണ്ട് 110 കുട്ടികളോളം ഇത് ഒരു ബിൽഡിംഗിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ വനിതകൾ കുട്ടികളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുണ്ട്. ഈ 55 പെൺകുട്ടികൾ ഈ ഹോസ്റ്റലിലുണ്ട്. അതിൽ 12 കുട്ടികളാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. PT തോമസ് MLA ADM അടക്കമുള്ളവർ ഇവിടെ എത്തിയവരുമായി അരഞ്ഞര ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവർ അല്പസമയത്തിനുള്ളിൽ താഴെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരൊരു പരാതി എഴുതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരാതി കൃത്യമായ പരിഹാരം MLA ഭാഗത്തു നിന്നും ADM ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഈ കുട്ടികൾ കണക്കാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കുട്ടികളെ താഴെ ഇറക്കാനുള്ള ശ്രമവും നടന്നു വരികയാണ്. ജിമ്മി.